വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്താ വെച്ചാല് അപ്പൊ നമ്മള് മുറ്റത്തൊരു കോർണറിലാണ് ഈ ടാങ്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് എടുത്ത് മാറ്റാവുന്ന ലെവലിലാണ് ഈ ടാങ്ക് ഉണ്ടാക്കുന്നത്. ആ പണി ഇതുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴയാണ്, അതുകൊണ്ട് ദാർപ്പായിട്ടിട്ട് ചെയ്യാണ്. അതിൻ്റെ ഒട്ടയും ഗ്യാപ്പും ഒക്കെ സിമെൻ്റ് ഇട്ടിട്ട് അടിച്ചു കൊടുക്കുകയാണ്. രണ്ട് മൂന്നാല് ദിവസത്തെ പണിയാണ് ഇതിൽ മൊത്തം. മെയിനായിട്ട് പണിയിരിക്കുന്നത് കസിൻ ബ്രദറുമാണ്. എന്റെ പപ്പ ഉള്ളിലും പുറത്തൊക്കെ ഹോൾസ് അടച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക. അവസാനത്തെ പണിയിലെത്തിട്ടോ ഈ ടാങ്കിന്റെ ഭംഗിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പുറത്തുള്ള പൊടി മണ്ണൊക്കെ വൃത്തിയാക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ തുണി, പുതപ്പ്, ചാക്ക് അതൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് നമുക്ക് ദാർപ്പായി, വലിയ ദാർപ്പായി വിരിച്ചു കൊടുക്കാം. ഈ ദാർപ്പായ, ഈ വലിയ ദാർപ്പായൊക്കെ സോഫ്റ്റ് കിട്ടാനാണ് ഈ അടിയിൽ ഇതൊക്കെ വിരിച്ചിരിക്കുന്നത്, പുതപ്പ് അതൊക്കെ. ഒരിക്കലും ഒട്ടപ്പെടരുത് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഈ ഇവിടെ പുതപ്പും വിരിപ്പും ചാക്കും ഒക്കെ ഇതാക്കുന്നത്, കവർ ചെയ്യുന്നത്. ഓട്ടപ്പെട്ട് കഴിഞ്ഞാൽ വെള്ളം ലീക്കാവും. അപ്പൊ നമുക്ക് ദാർപ്പായ വിരിച്ചു തുടങ്ങാം. ഞങ്ങൾ വരച്ച ദാർപ്പായാണ് ഇത്.
ഇതാ വെള്ളം നിറക്കുന്നു. വെള്ളം നിറക്കണോടെ അതിൻ്റെ ഉള്ളിലുള്ള ചുളികളൊക്കെ നേരാക്കാണ്. ഹായ്, നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? വെള്ളം നിറഞ്ഞ് നിറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ടാങ്കിൽ വെള്ളം നിറച്ചോണ്ടിരിക്കണേ. അപ്പൊ നിങ്ങക്ക് കാണാണ്ടോ, അതാണ് തൊടുത്ത ടാങ്കി. അപ്പൊ തൊടുവിലുള്ള ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് ഈ ഞങ്ങള് ഒരു മാസമൊക്കെ ആയി മീനെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഒരു വെള്ളമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് നേരെ ടാങ്കിന്റെ അവിടേക്ക് പോയി മീനിനെ പിടിക്കാം. ഓക്കെ, പോകാം. അപ്പൊ ഇതാണ് കേട്ടോ ടാങ്കി. ഇതിന്ന് വെള്ളം ഇങ്ങനെ കളഞ്ഞോണ്ടിരിക്കാണ് മീനെ പിടിക്കാന്. അപ്പൊ ഇതിലൊരു ട്യൂബ് ഉണ്ട്. ഞങ്ങൾ ഇതില് ഇടക്കൊക്കെ നീന്ത എന്താ ഇതിൽ കളിക്കാറുണ്ട്. അതുകൊണ്ട് ട്യൂബ് ഒക്കെ എന്താ ഇട്ടിട്ട് വരലുണ്ട്. അതുകൊണ്ടാണ് ഇതില് ട്യൂബ്. നിങ്ങൾക്ക് മീനെ കാണാണ്ടോ? കണ്ടോ, ആ ട്യൂബിൻ്റെ അവിടെ ഉണ്ട്, കുറേ ഉണ്ട്. ഇപ്പം പൊന്മാനും അങ്ങനത്തെ എന്താ മീനെ തിന്നുന്ന ജീവിയൊക്കെ തിന്നിട്ട് പാകം കുറച്ച് മീനുള്ളൂ. അപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തോ ടാങ്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബ്രദറ്. അപ്പം ഞാൻ മീനൊക്കെ പിടിക്കുകയാണ്. വലിയ വല ഉണ്ട്, ഇപ്പം ഉണ്ടാക്കിയതാണ്, അതോടെയാണ് പിടിക്കുന്നത്.
അപ്പൊ ഓരോന്നോരോ മീനുകളെ കുടിച്ചോണ്ട് വരികയാണ്. ഇതാ കിട്ടി ഒരു മീനെ. ഈ മീനുകളൊക്കെ കൊന്നിടുമ്പോൾ ആ കുഞ്ഞ് മീനുകളായിരുന്നു, ഇപ്പോൾ ഇതാ അത്യാവശ്യം ഒക്കെ വലുതായിട്ടുണ്ട്, നല്ല വലുതായിരിക്കുന്നു. അപ്പൊ ഇത്രയും അയിന്ന് കിട്ടിയ മീനുകളാണ് ഇനി നമ്മൾ ടാങ്കിക്ക് പിടിച്ചിടുക. അപ്പൊ വെള്ളമൊക്കെ ശരിയായിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അടിയത്തെ കട്ടൊക്കെ ഈ വെള്ളത്തില് ഇങ്ങനെ കാണാണ്ട് സ്ക്വയർ സ്ക്വയറായിട്ട്. സാധാരണ മണ്ണിൽ കുഴി കുത്തിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഇവിടെ കട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒന്ന് ചെയ്തിക്കുകയാണ്. നിങ്ങളെ വീട്ടിലും ഇങ്ങനെ കട്ട പതിച്ചിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. നമുക്ക് ഇനി ഈ ടാങ്കി മുറ്റത്ത് വേണ്ടെങ്കിൽ ഇതെടുത്ത് മാറ്റാം. അത്രയും വലിയ സിമെൻ്റ് ഒന്നും ഇതുമ ഒട്ടിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഓരോ പിടിച്ച മീനുകളെ ഇതൊക്കെ ഇങ്ങനെ ഇടുകയാണ്. നല്ല ഭംഗിയില്ല കാണാൻ. ഇപ്പൊ ഇങ്ങനെ പോണത് അപ്പം ഞങ്ങൾ വളർത്തുന്ന കളർ മീനിൻ്റെ ടാങ്കിയാണിത്. ഇതിൻ്റെ വെള്ളമൊക്കെ നാശമായിക്കണോ. അപ്പം ഇതൊന്ന് പിടിച്ചിട്ട് അതിക്ക് ഇടുകയാണ്. ഈ ടാങ്കിയിലത്തെ മീനിൻ്റെ വീഡിയോ ഞാൻ അന്നിട്ടായിരുന്നു. അത് കാണാത്തവർക്ക് വന്നിട്ട് താഴെ അതിൻ്റെ ലിങ്ക് ഇടുക, അത് പോയി കാണുക എല്ലാവരും. അപ്പൊ ആ ടാങ്കിൽ നിന്ന് എടുത്ത വാട്ടർ പ്ലാന്റ് ആണ്, അത് ഇതിക്കിടുകയാണ്. അപ്പൊ ഞങ്ങളുടെ കളർ മീനുകളെ കണ്ടില്ലേ, അപ്പൊ
ഇതാണ് ഉണ്ടത്. അപ്പം ഞങ്ങളുടെ രണ്ട് കൂട്ടർക്കും പുതിയ താമസ സ്ഥലമായി. അപ്പം നമ്മുടെ കളർ ഫിഷിൻ്റെ ഗ്രൂപ്പും വളർത്തുമീനിൻ്റെ ഗ്രൂപ്പും നന്നായിട്ടുണ്ട്, നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് അവരെ രണ്ടു കൂട്ടരും. നിങ്ങൾക്ക് ഇഷ്ടമല്ല, സൂപ്പർ അല്ലേ? അപ്പൊ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമായ കമന്റ് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം.